Welcome back guys to GamerNAJ. Now we are going to survive on Raft part 2 guys. Part 1 is available in the channel. Go guys. Now guys, subscribe button and bell button and click and support. Subscribe and bell button. Now guys, we are going to craft 3 items. Dinner table, resource net, big chest. അപ്പോൾ ഇതിനായി ഒരുപാട് വുഡ് വേണം. ഞാൻ എൻ്റെ വുഡൊക്കെ നമ്മൾ റാഫ്റ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തീർത്ത് നിങ്ങൾക്ക് കാണാം. റാഫ്റ്റ് കുറേ എക്സ്പാൻഡ് ചെയ്തു, റൂഫ് എക്സ്പാൻഡ് ചെയ്തു, ഈ റൂം എക്സ്പാൻഡ് ചെയ്തു. കണ്ടില്ലേ ചെസ്റ്റ് വരെ ഉള്ളതിന് വാള്. അപ്പോൾ ചെസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വാള് നീട്ടി. അപ്പോൾ ഗൈസ് ഞാൻ 150 വുഡ് ഉണ്ടതിനൊക്കെ തീർന്നപ്പോൾ എൻ്റെ കയ്യിൽ 30 വുഡ് ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഒരു 100 വുഡെങ്കിലും ആണ് ഈ മൂന്ന് കാര്യങ്ങൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഇൻവെൻട്രിയിൽ വെറും 13 വുഡേ ഉള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അപ്പോൾ ഗായ്സ് നമുക്ക് ഡിന്നർ ടേബിളും റിസോഴ്സ് നെറ്റും ബിഗ് ചെസ്റ്റും ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട് നോക്കാം. അപ്പോൾ ഗ്ലൂവും നെയിൽസും വേണം ഡിന്നർ ടേബിളിന്. റിസോഴ്സ് നെറ്റിനും ബിഗ് ചെസ്റ്റിനും പിന്നീട് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം ഞാൻ വുഡ് കുറച്ച് കളക്ട് ചെയ്യട്ടെ. അതിൻ്റെ ഒരു മോണ്ടാജ് ആണ് വരുന്നത്. കുറേ വുഡ് കളക്ട് ചെയ്തു. ഇനി കുറച്ച് വെള്ളം കുടിക്കാം. എന്താ സുഖം. കുറച്ചും കൂടി വെള്ളം കുടിക്കാം. വെള്ളം ഇപ്പോൾ ലോ ആയിക്കണേ. തന്നെ എന്നങ്ങോട്ട് മാറിയിരി. ഗൈസ് നിങ്ങളെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എയറോപ്ലെയിൻ പോകുന്നു, എയറോപ്ലെയിൻ പോകുന്നു. കമോൺ കമോൺ കമോൺ, ഫ്ലെയർ ഗ്രനേഡ്, ഫ്ലെയർ ഗ്രനേഡ്, വേഗട് വേഗട്, കമോൺ കമോൺ. ഓക്കെ, എങ്ങനെ ഷൂട്ട് ചെയ്ത്? ഓക്കെ, റീലോഡ് റീലോഡ്, ഷൂട്ട് ചെയ്, ഷൂട്ട് ചെയ്, ഷൂട്ട് ചെയ്. യോ ബോയ്സ്, നമ്മൾ ഷൂട്ട് ചെയ്ത് ഫ്ലെയർ ഗൺ ഞാൻ വീഡിയോയിൽ പറയണം വിചാരിച്ചു, ഞാൻ മറന്നുപോയി പറയാൻ. യാ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഒരു എയർഡ്രോപ്പ് വെള്ളത്തിൽ എവിടെയെങ്കിലും ഒന്ന് വീഴും. അപ്പോൾ സറൗണ്ടിങ് നോക്കൊന്ന് നമുക്ക് നോക്കുക. ഓക്കെ ഗൈസ്, എവിടെ വീഴുന്നില്ല. എടോ, ഫ്ലെയർ സിഗ്നലും പോയല്ലോ ഗൈസ്. എവിടെ ഗൈസ്? ചുറ്റും നോക്ക്, ചുറ്റും നോക്ക്. ഐസ് വാണ്ട ഇടയിൽ. ഓക്കെ, ഇവിടെ ഇല്ല ഗൈസ്. ഇതിൻ്റെ മോളൊന്ന് കയറി നോക്കാം, എന്നാൽ നല്ല വ്യൂ കിട്ടും. ഗൈസ് എവിടെ ഇല്ല. എടോ, ഫെയിലായോ ഗൈസ്? ഫെയിലായി ഗൈസ്. നോ, എന്തായാലും ഗൈസ് നമുക്കിനി ഒരു ലോങ് ഷോട്ട് നോക്കാം. ഗൈസ് അപ്പോൾ ആവശ്യത്തിനുള്ള വുഡ് നമുക്ക് കിട്ടി. ഗൈസ് അപ്പോൾ വേഗം വെള്ളം കുടിച്ചിട്ട് പണിയാൻ തുടങ്ങാം. ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഗ്ലൂ വേണം. അതെ, ഷാർക്ക്, ഷാർക്ക്. ഈ സൈഡില്ല. ഓക്കെ, ഈ സൈഡ് ഉണ്ടോ നോക്കാം. ഈ സൈഡും ഇല്ല, ബാക്കിലാന്ന് തോന്നുന്നത്. ചേരും ഞാൻ. എന്റെ കയ്യിലെ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഗൈസ് നമ്മളെ ഷിപ്പിൻ്റെ റാഫ്റ്റിൻ്റെ ഒരു ഭാഗം പൊട്ടിച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ വേഗം പണി തുടങ്ങാം. നമ്മൾ കുറച്ചുകൂടി വിട്. അടോ, ഒരു ഷിപ്പ് ഗൈസ്, ഷിപ്പ്, ഷിപ്പ്, ഷിപ്പ്. ഫ്ലെയർ ഗണ്ണിട്ട്, ഫ്ലെയർ ഗണ്ണിട്. അപ്പോൾ ഷിപ്പും എയറോപ്ലെയിനും വന്നാലാണ് ഫ്ലെയർ ഗൺ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, വേഗം ഫ്ലെയർ ഗൺ ഉപയോഗിക്കട്ടെ.
എങ്ങനെ അപ്പോൾ വെടിയേക്കുക? മേലോട്ട് നോക്കി, മേലോട്ട് തന്നെ വെടിയേക്കുക. ഇനി പബ്ജിയിലൊക്കെ മേലോട്ട് നോക്കിയാണ് വെടിയേക്കുക. ലീലോ ലീലിങ്ങനെ വെടിവെച്ചാൽ മതി തോന്നുന്നു. ആ ഇതിൽ നേരെ വെച്ച് വെടിവെച്ചാൽ മേലോട്ട് വെടിവെച്ചോളൂ. ഇപ്പോൾ ഫ്ലെയർ ഗൺ ഇട്ടിക്കണേ. ഗൈസ് വാ 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 ഗാ, ഈ പ്രാവശ്യം ഫെയിലാവരുത് പ്ലീസ്. ഗൈസ് എവിടെയും കാണുന്നില്ലല്ലോ, ഈ വട്ടം ഫെയിലായോ ഗൈസ്? ഈ വട്ടം ഫെയിലായി ഗൈസ് തോന്നുന്നു. ശേടാ ഫ്ലെയർ ഗൺ ഇല്ല ഗൈസ്. ഇതിപ്പം വന്ന് വാടാ പൊളി. ഫെയിലായില്ല ഗൈസ്, ഫെയിലായില്ല. അല്ലേ വേണ്ട, അല്ലേ വേണ്ട വേണ്ട വേണ്ട. ഇൻവെൻട്രി ഞാനൊരു വട്ടം അങ്ങനെ എടുക്കാൻ നോക്കിയിട്ട് എൻ്റെ ഇൻവെൻട്രി ഫുള്ളായിട്ട് അത് വെറുതെ പോയി. അതിലത്തെ ഫുള്ള് സാധനവും കിട്ടിയില്ല. അതാ ഞാൻ ഈ ചെസ്റ്റിലെ കുറച്ച് ഇൻവെൻട്രിയിലത്തെ സാധനമൊക്കെ പോക്കട്ടെ. ഇപ്പോൾ ഗൈസ് അത്യാവശ്യത്തിന് സാധനം നീക്കി. ഇനി ഞാൻ എടുക്കട്ടെ. പിടി പിടി എയർ ഡ്രോപ്പ്. ഓക്കെ എൻ്റെ മോനെ കുറേ സാധനം കിട്ടി, പക്ഷെ ഫുള്ളും അവിടെ കാണിച്ചില്ല. 13 റാഗ്, 14 സ്ക്രാപ്പ്, പിന്നെ കുറച്ച് സീഡ്സാണ് കണ്ട്. എന്തൊക്കെ കിട്ടി നോക്കാം. ഓ ഗൈസ് നോക്കാം, മീറ്റും ഒക്കെ കിട്ടിയിരിക്കണ്, വാട്ടർ ബോട്ടിൽ കിട്ടിയിരിക്കണ്, തേങ്ങ, എന്താ സംഭവം തേങ്ങ എന്ന് തോന്നുന്നു, പിന്നെ ഒരു ക്യാൻഡ് ഫുഡും കിട്ടിയിരിക്കണ്, പിന്നെ കുറേ സീഡ്സ് സ്ക്രാപ്പ് അതൊക്കെയാണ് കിട്ടിയത്. വാട്ടർ ബോട്ടിലും ക്യാൻഡ് ഫുഡ് എന്ന് പറയണത് റെയർ സാധനമാണ്, അതൊക്കെ ഒരിക്കലും കിട്ടൂല. ആ എന്താ സംഭവം എനിക്ക് ഓർമ്മയില്ല. എന്തൊരു സ്പെഷ്യൽ മീറ്റ് എന്തോ നോക്കണം. ഇത് തേങ്ങ തോന്നണ്. ഓക്കെ എന്താ തേങ്ങ തന്നെ ആണോ? അപ്പൊ ഗൈസ് നമുക്ക് ആവശ്യത്തിന് ഫുഡായി ഗൈസ്. അപ്പൊ ഇനി ബിഗ് ചെസ്റ്റ്, ഡിന്നർ ടേബിൾ, റീസോഴ്സ്, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാക്കണം. അതിന് മുമ്പ് നമ്മൾ ഇൻവെൻട്രിയിലത്തെ സാധനമൊക്കെ ചെസ്റ്റിലേക്ക് മാറ്റാം. ഇതെന്താ സാധനം എനിക്ക് ഓർമ്മയില്ല, നോക്കണം. ഷാർക്ക് മീറ്റാന്ന് തോന്നുന്നു. ഷാർക്ക് മീറ്റ് അത് കുറച്ചുകൊണ്ട് ഞാൻ നോക്കാം. ഷാർക്ക് മീറ്റ് ആണോ അല്ലേ എന്താണ് നോക്കാം. എന്തായാലും ഇനി ക്യാൻഡ് ഫുഡും ബോട്ടിലിയിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് പുറത്ത് പോയി റീസോഴ്സിനായിട്ട് ഉണ്ടാക്കണം. ഓക്കെ പുറത്ത് പോവാം. റീസോഴ്സിനെറ്റ്, ഡിന്നർ ടേബിൾ, പിന്നെന്തെങ്കിലും ബിഗ് ചെസ്റ്റ് ഇല്ലേ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഡിന്നർ ടേബിൾ എന്തിനാ വെച്ചാൽ ഇരുന്ന് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അതിൽ പ്ലേറ്റ് വെക്കാനാവുക എന്നൊക്കെ നോക്കണം. പ്ലേറ്റ് ഒന്നും എനിക്ക് അൺലോക്ക് ആയില്ല. റീസോഴ്സിനെറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. റീസോഴ്സിനെറ്റ് പറയണേ ഒരു നെറ്റ്, റീസോഴ്സ് നെറ്റ്, റീസോഴ്സ് കിട്ടാനുള്ള ഒരു നെറ്റാണ്. അപ്പം അതിലിങ്ങനെ ഈ ഓഷൻ കൂടെ ഇങ്ങനെ കാണുന്നില്ലേ, ഈ ഓഷൻ ഓഷനിലൂടെ ഓരോ പല സാധനങ്ങളിങ്ങനെ പൊങ്ങിക്കെടുക്കുന്നത്. അപ്പോൾ ഈ റീസോഴ്സിനെറ്റിൽ വന്ന് ഈ സാധനങ്ങൾ തങ്ങും. അപ്പോൾ നമുക്കത് വേഗം അധികം നമ്മൾ റോപ്പുകൊണ്ട് പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ റീസോഴ്സിനെറ്റിന് കുറച്ച് റോപ്പും പ്ലാങ്കുമാണ് വേണ്ടത്. ഇപ്പോൾ റോപ്പ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഓക്കെ നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യാം ഒന്ന്. ഓക്കെ എവിടെയും ഇവിടെ നമ്മൾ ഷാർക്ക് ചെയ്താലും നേരത്തെ പൊട്ടിച്ച് നന്നായിക്കണ്. നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം ബിൽഡ് ചെയ്താൽ മതി. ഓക്കെ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്സ് എടുക്കുക. എൻ്റെ ആക്സ് തന്നെ ബ്രേക്കായി. സാധനങ്ങൾ ബ്രേക്ക് ചെയ്യണ എൻ്റെ ആക്സ് ബ്രേക്കായി. ഇനി അടുത്ത ആക്സ് ഉണ്ടാക്കാം. രണ്ട് പ്ലാങ്ക്സ് കൊണ്ട് പിടിച്ചോളാം. ഓക്കെ ഇനി എടുക്ക് റീസോഴ്സ് നെറ്റ്, ബിൽഡ് ബിൽഡ്. അപ്പോൾ റീസോഴ്സ് നെറ്റ് ഒക്കെ ബിൽഡായി. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അതിൽ നിങ്ങൾ കാണാം ഇമ്മേലെ ഒരു വലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിന്നർ ടേബിൾ അതിനെ ഗ്ലൂ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡിന്നർ ടേബിളിന് എന്തൊക്കെ ആവശ്യം നോക്കുക. പ്ലാങ്ക്സ്, നെയിൽസ് ഗ്ലൂ, ബിച്ചസിന് പ്ലാങ്ക്സ്, സ്ക്രാപ്പ് ഗ്ലൂ, രണ്ട് ഗ്ലൂ മതി. ഇപ്പോൾ ഡിന്നർ ടേബിളിന് 20 നെയിൽസ്, നെയിൽസിൻ്റെ ചെസ്റ്റിനുണ്ട് പോയി എടുക്കാം. ഓക്കെ 48 നെയിൽസ്. ഇനി ഡിന്നർ ടേബിൾ എവിടെ വെക്കുന്നാണ് ഇനി ഡൗട്ട് മോനെ. നമ്മൾ 110 ഇതുണ്ടല്ലേ. ഓക്കെ എവിടെ വെക്കും? ഇവിടെ വെച്ചാൽ അവിടെ ഒരു വാളിപ്പം എല്ലാം വാളാണ്. നമുക്ക് ഒരു ലെവൽ 18 എത്തിയാൽ വിൻഡോ കിട്ടും. അപ്പോൾ വിൻഡോ എങ്ങനെ വെച്ചാൽ പുറത്ത് വെക്കണോ? വേണ്ട വേണ്ട, മഴ കൊള്ളും, ഒരു സുഖം ഉണ്ടാവില്ല പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ. മഴ പെയ്യാത്തപ്പോൾ നമ്മൾ വേറെ എപ്പോഴും മറ്റേ വീഡിയോയിൽ നമുക്ക് പുറത്ത് ഇരുന്ന ടേബിൾ വെക്കുക. അപ്പോൾ ഇവിടെ വെക്കണോ എന്ന് വെച്ചാൽ മുമ്പോട്ട് ജനലാക്കിയാലും ഒരു വ്യൂ കിട്ടൂല, സൈഡിൽ വെക്കാം.
നടുക്ക് ഈ സൈഡ് ഒക്കെ എന്തപ്പം ചെയ്യുക ഗൈസ്, ഫുൾ കൺഫ്യൂഷനായി. എവിടെ തന്നെ വെക്കാം? ഓക്കെ ഗൈസ്, റെഡി ഗൈസ്. ഇനി ബിഗ് ചെസ്റ്റിൻ്റെ ആവശ്യം നോക്കുക. വുഡും പ്ലാങ്ക്സും ഗ്ലൂ അല്ലേ ആവശ്യമുള്ളു? രണ്ട് ഗ്ലൂ രണ്ട് ഗ്ലൂ മതി. അപ്പോൾ രണ്ട് ഗ്ലൂ സി വിയുടെ കൊണ്ടാണ് ഗ്ലൂ ഉണ്ടാക്കല്. സി വിയുടെ നമ്മൾ 168 ആ 160 ഗ്ലൂ ഉണ്ടാക്കി. രണ്ട് ഗ്ലൂ കിട്ടി. ഓക്കെ, ബിൽഡ് ചെയ്യൂ. ഇനി ബിഗ് ചെസ്റ്റ് എവിടെ വെക്കുക? അപ്പോൾ ഇതിന് മുമ്പാകെ ഏതാ ബിഗ് ചെസ്റ്റ്? ഏതായാലും ഒരു മൂലക്കൽ വെക്കാം. ഇതിൻ്റെ മുൻഭാഗം ഏതാണെന്നാണ് ഇപ്പോൾ പിടി കിട്ടാത്തത്. ഈ സൈഡാണോ ആ സൈഡാണോ? ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. അതല്ലേ? ഓക്കെ, അങ്ങനെ വെക്കുക. അതുകൊണ്ട് മറ്റൊരു ഡിന്നർ ടേബിൾ ഇൻറ്ററപ്ഷൻ ആവും. ഓക്കെ, ഈ പൊസിഷനിൽ വെക്കാം. ഇതാണോ ഫ്രണ്ട്? സഹായിക്കും. ഓപ്പണിങ് ആനിമേഷൻ ഉണ്ടാവുമോ? ഇല്ല, ഓപ്പണിങ് ആനിമേഷൻ ഇല്ല. ചെസ്റ്റ് തുറക്കുമ്പോൾ ആനിമേഷനെ കൊണ്ട് മനസ്സിലാകുകയില്ല. നമ്മൾ ഈ ചെസ്റ്റിൽ നിന്ന് ചെസ്റ്റിലേക്ക് മാറ്റുക. ബിഗ് ചെസ്റ്റ് നല്ല സ്ഥലമുണ്ട് മറ്റേതിൻ്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ. ഇതിൽ ഇത്രയും സ്ലോട്ട്സ് ഉണ്ട്, എന്നാലോ മറ്റേ ചെസ്റ്റിൽ ഇത്ര സ്ലോട്ട്സേ ഉള്ളൂ. ഓക്കെ, സാധനങ്ങളൊക്കെ മാറ്റട്ടെ. ഇപ്പോൾ ഫുള്ള് സാധനം മാറ്റി. ഇനി ജസ്റ്റ് ഗുഡ് ബൈ ഡാ. എന്നാ ജസ്റ്റ് പോയി. ഞാൻ ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്ത ചെസ്റ്റാണ്. പോട്ടെ പോട്ടെ, ഓ മഴയും പെയ്യലടിഞ്ഞ. നമ്മളെ ചെസ്റ്റിലേക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റുക. ഒക്കെ മാറ്റിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ബിഗ് ചെസ്റ്റും കൂടി ഉണ്ടാക്കല്ലേ? ഒന്നും കൂടി ഉണ്ട് ഉണ്ടാക്കിയിടാന്ന്. സാധനങ്ങൾ അങ്ങനെ ഫുള്ളായാലോ, ഇനി എയർഡ്രോപ്പൊക്കെ വരുമ്പോഴേ. ബിൽഡ്. ഓക്കെ, ഇതൊന്ന് തല തിരിച്ചു വെച്ച് നോക്കുക. ഇതാണോ മുമ്പാകം എന്നറിയാൻ? ഈ എഡോ ഇതിന് മുമ്പാകം. എൻ്റെ കയറിൻ്റെ പൊസിഷനോ ക്ലിപ്പിങ്ങോ എഡോ ഷടാ ഷടാ ഷടാ. നമ്മൾ ഡിന്നർ ടേബിളിൽ ഇരുന്ന് തിന്ന് നോക്കുക. അതല്ലേ, നല്ല രസമൊക്കെ ഉണ്ട്. ഓക്കെ, എടോ ഷാർക്ക്, ഷാർക്ക്. ഈ ഷാർക്ക് നമ്മൾ മര്യാദയ്ക്ക് ഡിന്നർ ടേബിൾ നമ്മൾ ഇരുന്ന് തിന്നാനെ സമ്മതിക്കൂല. വേഗം പോയി തീർക്കിനാ. ഇന്ന് സ്രാവ് സബ്സ്ക്രൈബ് ബട്ടനും ബെൽ ബട്ടനും ഉള്ള സ്രാവോ അടിച്ചങ്ങോട്ട് പൊട്ടിച്ചാള് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ വരെ. സീ യു ലേറ്റർ ആൻഡ് ബൈ.